ആയിരിക്കട്ടെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 15:28-30 തിരുവചനങ്ങളെ നമ്മൾ കാണുന്നുണ്ട്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എന്റെ അടുക്കൽ വരുവേ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന്. ഈശോ നമ്മളെ ക്ഷണിക്കുക ഈശോയുടെ അടുത്തേക്ക് വരാൻ അല്ലേ. നമുക്ക് ആശ്വാസം കിട്ടാൻ ഒരൊറ്റ ഒരു ഇടമേ ഉള്ളൂ, അതാ ഈശോ പറഞ്ഞ് ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന്. നിങ്ങൾ ഒത്തിരി അധ്വാനിക്കുന്നവരാണോ, ഒത്തിരി ഭാരപ്പെടുന്നവരാണോ, എങ്കില് നിങ്ങൾക്ക് ആശ്വാസം വേണോ, അത് എന്റെ അടുത്ത് വരാനായിട്ട് ഈശോ നമ്മളെ ഓരോരുത്തരെയും ക്ഷണിക്കുക. ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്നാ ഈശോ പറഞ്ഞു വെച്ചിരിക്കുന്നത്. നമ്മുടെ ആരുടെയും അധ്വാനം കുറച്ചു തരാമെന്ന് ഈശോ പറഞ്ഞിട്ടില്ല അല്ലേ, ഉണ്ടോ? ഇല്ല. നമ്മുടെ ഭാരം കുറച്ചു തരാമെന്നും ഈശോ പറഞ്ഞിട്ടില്ല. ഈശോ പറയുന്നു, അധ്വാനിക്കുന്നുണ്ടോ, ഭാരം ചുമക്കുന്നുണ്ടോ, എന്റെ അടുത്തേക്ക് വാ, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം നൽകാം എന്നാ പറഞ്ഞു വെക്കുന്നത്. നമുക്ക് ആർക്കും ആരുടെയും അധ്വാനങ്ങളിൽ നിന്നും ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഒളിച്ചോടാൻ പറ്റത്തില്ല. ഒരു കുടുംബനാഥൻ എന്ന നിലയിൽ ചെയ്തു തീർക്കാൻ ഒത്തിരി ഉത്തരവാദിത്തങ്ങളുണ്ട്. അതുപോലെ തന്നെയാ ഒരു കുടുംബനാഥിക്കും ചെയ്തു തീർക്കാൻ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. അതിൽ നിന്നൊന്നും ഒരിക്കലും ഒളിച്ചോട്ടം ആർക്കുമില്ല, ഒളിച്ചോടാൻ ഈശോ ആഗ്രഹിക്കുന്നുമില്ല. ഈശോ പക്ഷെ പറയുന്നത്, ഒത്തിരി അധ്വാനമാണോ, നിങ്ങൾ എന്റെ അടുക്കലേക്ക് വാ, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം തരാം. ഈശോ തരുന്ന വലിയൊരു വാഗ്ദാനമാണത്, ഒരു ഉറപ്പാ. എന്തുമാത്രം അധ്വാനിച്ചാലും എത്രമാത്രം ഭാരപ്പെട്ടാലും നിങ്ങൾക്ക് ആശ്വാസം കണ്ടെത്താൻ ഉള്ള ഏക ഇടം എന്ന് പറയുന്നത് അത് ഈശോയുടെ തിരുഹൃദയം എന്നാണെന്ന് ഈശോ നമുക്ക് മനസ്സിലാക്കി തരുന്നു അല്ലെ. പക്ഷെ പലപ്പോഴും നമ്മുടെയൊക്കെ വഴികളിൽ ചിലപ്പോഴെങ്കിലും ഒക്കെ ഇടർച്ച സംഭവിക്കാറുണ്ട്. നമ്മള് ചിലപ്പോഴെങ്കിലും എളുപ്പത്തിന് വേണ്ടി ചിലപ്പോൾ സ്വത്തിനെ ആശ്രയിച്ചെന്നിരിക്കും, ചിലപ്പോൾ നമ്മൾ ചില സൗഹൃദങ്ങളിൽ ആശ്രയിച്ചെന്നിരിക്കും. ഇവരൊക്കെ എനിക്ക് ആശ്വാസമാകും, അല്ലെങ്കിൽ എനിക്ക് ഓടിയെത്താൻ ഒരു ഇടമെന്ന് പറഞ്ഞ് നമ്മൾ മറ്റു പലതിനെയും ചിലപ്പോൾ സ്വന്തമാക്കി കൊണ്ടു നടന്നെന്ന് വരും. പക്ഷെ ആത്യന്തികമായി നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്, ഈ ലോകത്തിലുള്ള ഒരു വ്യക്തികളിൽ നിന്നും ഒരു ആശ്രയിക്കുന്നു എന്ന് നമ്മൾ കരുതുന്ന ഒരിടങ്ങളിൽ നിന്നും നമുക്ക് പൂർണ്ണമായ ഒരു ആശ്വാസം കിട്ടത്തില്ല. ആശ്വാസത്തിനുള്ള ഏകമിടം എന്ന് പറയുന്നത്, സങ്കേതം എന്ന് പറയുന്നത് അത് ഈശോയുടെ തിരുഹൃദയമാണ്. ഒത്തിരി അധികം വഴികളിലൂടെ നടന്ന് ഉഴറിപ്പോകുമ്പോഴും തേടിപ്പിടിക്കാനും എത്തിപ്പിടിക്കാനും ഒക്കെ ഒരു കച്ചിത്തുരുമ്പിന് വേണ്ടി നമ്മൾ കഷ്ടപ്പെടുമ്പോഴും ഒടുവിൽ എല്ലാത്തിൻ്റെയും ഒടുവിൽ നമുക്കൊരു കാര്യം മനസ്സിലാകും, എനിക്ക് താങ്ങാൻ എന്നെ താങ്ങാൻ ഒരേ ഒരു ഹൃദയമേ ഉള്ളൂ, ഒന്നേ ഉള്ളൂ, ഒറ്റ ഒരു സങ്കേതമേ ഉള്ളൂ, അത് ഈശോയുടെ തിരുഹൃദയമാണ്. ആ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നമ്മുടെ കുടുംബത്തെ മുഴുവനായിട്ട് നമുക്കിന്ന് സമർപ്പിക്കാം, നമ്മുടെ മക്കളെ സമർപ്പിക്കാം, ജീവിത പങ്കാളികളെ സമർപ്പിക്കാം. ഒത്തിരി അധ്വാനിച്ചിട്ടും ഒരിടത്തുനിന്ന് എത്താൻ പറ്റുന്നില്ല, എന്നുള്ള നമ്മുടെ സങ്കടങ്ങളെ സമർപ്പിക്കാം, വേദനകളെ മുഴുവനെ സമർപ്പിക്കാം. ആ തിരുഹൃദയത്തിലേക്ക് നമുക്ക് മുഴുവനായിട്ട് നമ്മളെ സമർപ്പിച്ചുകൊണ്ട്, ഈശോയുടെ തിരുഹൃദയമേ, നീ എന്റെ ആശ്രയമായിരിക്കണമേ, എന്നും എന്റെ ജീവിത വഴികളിൽ എന്റെ സങ്കേതമായിരിക്കണമേ എന്ന് നമുക്ക് വളരെ ഹൃദയപൂർവ്വം ഈശോയോട് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.